അപ്പം ഇതാണ് എന്റെ ഫാമിലി, എന്റെ ഫുൾ സപ്പോർട്ട്. അവളുടെ മിഴിയിൽ കരിമശിയാലേ കനവുകൾ നമ്മുടെ പാത്തി കുട്ടി. ഞാൻ ഉമ്മാനാട്ട് വിളിക്കാം. ഇതിന്റെ വിചാരം ഇവനെ മാത്രമേ കഴിയുള്ളൂ എന്നല്ല, പിന്നെ അമ്മക്കും ഇതൊക്കെ കഴിയു. അങ്ങനെയുണ്ട്, ചവിട്ടാൻ പറ്റണ്ടോ? അക്കത്തെ വേണ്ടി നാരകസോടെ അപ്പൊ ചതിഞ്ഞു പോയി. കാരണം ട്രെയിനിൽ തിരിച്ചു വരുമ്പോളേ, തിരിച്ചു കയറുന്ന സമയത്ത് ഒരു വെച്ചത് ശരിയായില്ല. അപ്പൊ കുറച്ച് അതവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് എടുത്തു വെക്കാം, നമ്മളെ ഓർമ്മയല്ലേ ഇതൊക്കെ. ഹലോ, അപ്പം എല്ലാവർക്കും നമ്മൾ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം കേരള ടു കാശ്മീരിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം വേറെ തന്നെ ഒരു അനുഭവം തന്നെ കേട്ടോ. ഓ, അത് കഴിഞ്ഞ് ഇപ്പോഴാണ് അതിൻ്റെ വല്ലാണ്ടൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാവരും ലോക്ക്ഡൗണിലൊക്കെ ആയിരിക്കും, ഞാനും ഇതാ വീട്ടിൽ തന്നെയാണ്. അപ്പം നിങ്ങൾ എവിടെ ആണെങ്കിലും സേഫ് ആയിട്ട് ഇരിക്കുക. ഇപ്പം ലോക്ക്ഡൗൺ എന്തായാലും മെയ് 3-ാം തീയതി വരെ നീട്ടിക്കണമല്ലോ. അപ്പം അതുവരെയെങ്കിലും എല്ലാവരും ക്ഷമിക്കുക. കാരണം ഇതിപ്പം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ എല്ലാവർക്കും പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവത്തെ നമുക്ക് ഓടിപ്പിക്കാൻ വേറെ വഴി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഗവൺമെൻറ്, പോലീസുകാർ പറയണമൊക്കെ നമ്മൾ കേൾക്കാം. പലരും പറയുന്നുണ്ടാവും വീട്ടിൽ നിന്നൊക്കെ, ഇപ്പോൾ നിനക്ക് എന്താ പറയുക, നിനക്ക് ഇത്ര പേടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അപ്പം അവരോടൊക്കെ ഒന്നെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇത് പേടിക്കേണ്ട സംഭവം തന്നെയാണ്. എത്ര ഉണ്ടായാലും പേടിക്കേണ്ട സംഭവം തന്നെയാണ്. പക്ഷേ നമ്മൾ അതിനുള്ള മുൻകരുതലൊന്നും എടുത്താൽ അത്ര പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇപ്പോഴും കേൾക്കണില്ലേ, ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക, ഇതേമാതിരി സാനിറ്റൈസറോ ഹാൻഡ് വാഷോ വെച്ചിട്ട് കൈയൊക്കെ കഴുകുക, പിന്നെന്താ പറയുക, സാമൂഹിക അകലം പാലിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ വേഗം ഓടിപ്പിക്കുക, നമുക്ക് അടുത്ത യാത്ര പോകാനുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയണം. പിന്നെ എല്ലാവരും മാക്സിമം എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. വല്ല അത്യാവശ്യമോ കാര്യങ്ങളോ മാത്രം ഉണ്ടാകുമ്പോൾ പുറത്തിറങ്ങുക. ഞാനും ഇതേമാതിരി തന്നെ വല്ല സാധനങ്ങളോ മറ്റോ വാങ്ങാണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ഇതാ വീട്ടിൽ തന്നെ ഇരിക്കൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ആഞ്ഞു പിടിക്കുക, എന്നിട്ട് നമുക്ക് ഈ കൊറോണനെ കൂടെ ഓടിപ്പിക്കുക. പിന്നല്ല, എന്നിട്ട് നമുക്ക് പറഞ്ഞമാതിരി തന്നെ വേഗം അടുത്ത യാത്ര പോകാനുള്ള. അപ്പോൾ എല്ലാവരും ഓക്കെ ആവുക. അപ്പോൾ കാര്യമായിട്ട് 3 കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മളെ കേരള ടു കാശ്മീരിൻ്റെ അന്ന് പിരിപ്പിച്ച, കേരളത്തിനും ആസാമിനും വേണ്ടി പിരിപ്പിച്ച ആ ഫണ്ടില്ലേ, അത് നമ്മൾ ബാങ്കിൽ ചില പ്രശ്നങ്ങൾ കൊണ്ടൊന്നും അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുറത്തിറങ്ങാത്തേക്ക് നന്നാവുക. അപ്പം ലോക്ക്ഡൗണൊക്കെ ഒന്ന് കഴിഞ്ഞ് എല്ലാം തുറന്ന് നമുക്കൊരു എപ്പിസോഡായിട്ട് തന്നെ അവിടെ പോയി അടയ്ക്കണേ ചെയ്യാം കേട്ടോ. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കൊറോണ ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് പുറത്ത് പോയി യാത്ര കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ എന്താ, നമ്മൾ കേരള ടു കാശ്മീർ റൈഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയണേ. ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ ചാനൽ നമുക്ക് ലൈവാക്കി നിർത്തണമെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം തന്നെ ഉള്ളൂ. അതിനും കൂടി ഞാൻ വന്നത്, കാരണം നിങ്ങളെ അഭിപ്രായം പറയണം, അത് വേണോ വേണ്ടതെന്ന് ഈ വീഡിയോൻ്റെ താഴത്ത് കമൻ്റ് ഇടാം. കാരണം കാണുന്ന ആൾക്കാർ നിങ്ങളാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ്, അധികമൊന്നുമില്ല, ഒരു 15 മിനിറ്റ്, കുറച്ച് വിഷ്വൽസ്, കുറച്ച് ഞാനിങ്ങനെ അനുഭവം പറയുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാമെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് വേണോ വേണ്ടതെന്ന്. പിന്നെ 3-ാമത്തെ കാര്യം, അപ്പോൾ ഇന്നും നിങ്ങൾക്ക് നന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. കാരണം പല ആളുകൾക്കും എൻ്റെ പേര് മാത്രം ഒരു പക്ഷേ അറിയണ്ടാവുള്ളൂ. അപ്പം ഈ വീഡിയോയിൽ എന്നെയും എൻ്റെ ഫാമിലിനും ഒക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ എൻ്റെ പേര് ഇർഷാദ് എന്നാണ്. അപ്പോൾ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് അരീക്കാടാണ്. അപ്പം അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷേ പലർക്കും കേട്ട് നല്ല പരിചയം ഉണ്ടാവും. പിന്നെ ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ മലപ്പുറം പുളിക്കലുള്ള ജാമിയ സലഫിയ എന്ന് പറഞ്ഞ കോളേജുണ്ട്. അവിടെ BA അറബിക്കിന് പഠിക്കുകയാണ്. അപ്പം ഏകദേശം ഈ ലാസ്റ്റ് സെമ എക്സാം യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചതിനെ കൊണ്ടാണ് നമ്മളെ യാത്ര 93 ദിവസത്തിൽ നിന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഏകദേശം ആ പരീക്ഷയ്ക്ക് കണക്കാക്കിയിട്ടാണ് നമ്മളെ പഞ്ചാബിൽ നിന്നും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കയറ്റി നാട്ടിലേക്ക് വന്നത്. അല്ലെങ്കിൽ എത്ര ദിവസമാണെന്ന് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലേനു. കാരണം ഒന്ന് രാജസ്ഥാനൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരും, പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതിനെ കൊണ്ടാണ് തിരിച്ചു വന്നത്. അപ്പം ഇവിടെ എത്തി എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ, അപ്പം ഏകദേശം ജയിക്കാനും ജയിക്കാതിരിക്കാനും നന്നായിട്ട് സാധ്യതയുണ്ട്. കാരണം അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും റിസൾട്ട് കാര്യങ്ങളൊക്കെ വരട്ടെ, വന്നിട്ട് അറിയാം. അപ്പം ഇപ്പോൾ എഴുതിയത് 6-ാമത്തെ സെമ്മാണ്, ലാസ്റ്റ് ഇയർ എക്സാമാണ്. അപ്പോൾ എഴുതി കഴിഞ്ഞ് ഇപ്പം 4 സെമ്മ് വരെ റിസൾട്ട് വന്ന്, അതിൽ വരെ സപ്ലി കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇനിയിപ്പം ഈ 2 എണ്ണം വന്നാൽ അറിയാം എന്താ കാര്യങ്ങളെന്ന്, ഈ 2 സെമ്മിൻ്റെത്. അപ്പോൾ അതെന്തായാലും നമുക്ക് കണ്ടറിയാം, ആ രീതിയിലായിരിക്കും പരീക്ഷൻ്റെ റിസൾട്ടൊക്കെ വരുന്നത്. പക്ഷേ കുഴപ്പമില്ല, എഴുതിക്കുന്നു, ജയിക്കുന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്, റിസൾട്ട് വരട്ടെ. പിന്നെ യാത്ര ചെയ്യാനുള്ള പൈസ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, അത്യാവശ്യം ഇതേമാതിരി പാർട്ട് ടൈം വർക്കിനൊക്കെ പോകും. അപ്പം അങ്ങനെയൊക്കെ പൈസ സ്വരൂപിച്ച് നമ്മൾ വല്ല റൈഡ് ഇടലാണ്. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ഒന്ന് പോയി പരിചയപ്പെടാം.
അപ്പൊ ഞാനിപ്പോ നിക്കണെന്ന് പറഞ്ഞാല് വീടിന്റെ ടെറസിന്റെ മുകളിലാണ്. അപ്പൊ നമുക്ക് താഴത്തേക്ക് പോവാം, താഴത്താണ് എല്ലാരും ഉള്ളത്. ഇവിടെതാ ഞാനിങ്ങനെ ഇരുന്ന് വല്ലതും വായിക്കാനോ മറ്റോ ഉണ്ടെങ്കിലൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. ഇപ്പം കൊറോണ ഒക്കെ അല്ലേ, അപ്പം ബുക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വായിക്കുക. അങ്ങനൊക്കെ സമയം പോകണ്ടേ. പിന്നെതാ ഇതൊക്കെ അനിയത്തിൻ്റെ പരിപാടിയാണ്, ഇതോളെ ഫ്രണ്ടിൻ്റെ പേരാ പാറു. അപ്പം ഓള് വരച്ച് വെച്ച കലാവിരുത്തുകളാണ് ഇതൊക്കെ. ഇത് അവിടെ ഒക്കെ വരച്ചിരിക്കണ്, ഇതൊക്കെ ഓളാണ് എഴുതിയത്. ഇതാ ഓളെ പേരാത് ഇൻഹാം. അപ്പം എന്നാൽ നമുക്ക് താഴത്തേക്ക് പോവാം, താഴത്താണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ അതാ എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഫാമിലി, എൻ്റെ ഫുൾ സപ്പോർട്ട്. ഇത് ഇവിടാണ്, ഇവരെ പപ്പനെയും അമ്മനെയും അനിയത്തിനും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് വല്യമ്മാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പരിചയപ്പെടാം. സമയം ഉണ്ടല്ലോ, ഇഷ്ടമായിരിക്കും. കൊറോണ ഒക്കെ അല്ലേ, നിങ്ങളെന്തായാലും ഇതിൻ്റെ മുന്നിലല്ലേ, ഞാനും ഫ്രീ ആണ്. അപ്പോൾ ഇതാ ഇത് പപ്പാണ്. പപ്പാ പപ്പാന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻഡസ്ട്രിയിൽ നടത്താം അല്ലേ? ഞാനൊരു റോളിംഗ് ഷട്ടറിൻ്റെ സ്ഥാപനം നടത്തുകയാണ്. അരിക്കാടനാ. നിങ്ങളെല്ലാവരെയും കമൻസ് കാണാറുണ്ട്, ഒക്കെ നല്ലൊരു സപ്പോർട്ടാണ്. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഇനിയും വേണം. ആ ഇത് മമ്മാണ്, മമ്മ ഹൗസ് വൈഫാണ്. അപ്പം ഇവിടെ ഇപ്പം എന്താ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ പണിയുള്ള ആള് മമ്മാണ്. അപ്പം എല്ലാവരുടെ വീട്ടിലും അമ്മമാരായാലും ഉമ്മമാരായാലും എല്ലാവർക്കും പണികൾ തന്നെയായിരിക്കും. കാരണം എന്താ പറയാ, ഓർക്കേ പണിയുള്ളൂ ഇപ്പോൾ മെയിനായിട്ട്. അപ്പം ഇനിയിപ്പോ പരിചയപ്പെടാൻ പോണ് വല്യമ്മനാണ്. ഇതാ നമ്മളെ പാത്തേക്കുട്ടി. ഞാൻ ഉമ്മ നാട്ടെ വിളിക്കാം. അപ്പം ഉമ്മ എന്താ പറയാള്, നമ്മളെ ഈ റൈഡൊക്കെ നിങ്ങൾ കണ്ടീനോ? കണ്ടിക്കണേ. നിങ്ങൾക്ക് ഏതൊരു ഇഷ്ടപ്പെട്ട ഏതാ, ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഏതാ ആപ്പിള് തിന്നിടാ ഇഷ്ടപ്പെട്ടത്? പറിച്ച് തിന്നിന്. പിന്നെ വേറെ എന്താ ഓർമ്മ ഉണ്ടോ, വേറെ എവിടെങ്കിലും? ദാബ ദാബ ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ കഴിച്ചിന്. ആ ഇനിയിപ്പം അടുത്തുനിന്ന് നമുക്ക് വേഗം പോകണ്ടേ, അടുത്ത റൈഡ് ചെയ്യാൻ വേഗം പോട്ടെ. ആ ആ അത് കണ്ടേണ്. ആ അതൊക്കെ ഓർമ്മണ്ടല്ലേ. മോനെ സൈക്കിളായിട്ട് ദൂരത്തേക്ക് പോണെന്നൊക്കെ പറഞ്ഞൊക്കെ പോയില്ല, നാടും കണ്ട് റാത്തായി. 3 മാസം വരെ എന്റെ മോനവിടെ നിന്ന് ഒക്കെ പോയി. അവന് വിചാരിച്ച സ്ഥലമൊക്കെ കണ്ട് തിരിച്ചു എത്തി. ഉസാറായിട്ട് കണ്ട് അൽഹംദുലില്ലാ മാഷാ അള്ളാക്കി തരട്ടെ സ്വാമി. അപ്പം ഇനി ഇപ്പൊ അടുത്ത റൈഡ് നമുക്ക് വേഗം പോണ്ടേ. പെട്ടെന്ന് തന്നെ മാറ്റി പറഞ്ഞിട്ടോ. ഇനി പോണെന്ന് പറയരുത്, ഇനിയും പോണു. ആ നാളെ നന്നായിട്ട് ഇനി അങ്ങനെ അങ്ങോട്ട് വെല്ലുമ്പോ വിടൂല. അപ്പൊ എല്ലാം സോപ്പിട്ടിട്ട് ഇങ്ങനെ ഇറങ്ങി പോക്കാണ്. അവിടെ അടുത്തൊക്കെ പോയാതെ ബീച്ചൊക്കെ. അതെ അവരെല്ലാരും കാണലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെതാ അപ്പൊ ഇനി അടുത്തത് അനിയത്തി. ഓളിപ്പം 9ാം ക്ലാസ് കഴിഞ്ഞ് 10ലേക്ക് ജയിച്ചോ? അങ്ങനെ പരീക്ഷ എഴുതിയോ? പിന്നെ ജയിക്കുക, എന്നെ കൂടി ജയിപ്പിച്ചു വിടുക. എക്സാം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞോ, മാറ്റിച്ചല്ലേ. ആ എന്തായാലും ജയിക്കോ, ഉണ്ടെങ്കിൽ തന്നെ ജയിക്കണം. ആ അടിപൊളി. അപ്പം ഇവിടെ പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ 10ലേക്ക് ജയിച്ചെന്ന് ഞാൻ പറയാൻ പറ്റില്ല. ആ എന്തായാലും അവിടെ നിക്കട്ടെ. പിന്നെ പാട്ടാരും കൂടിയാണ് ആള്, ഒരു ചെറിയ പാട്ടാരിയാ. ആ കുഴപ്പമൊന്നുമില്ല, എല്ലാവരൊക്കെ പാടും. ഈ ആൽബം കാര്യങ്ങളൊക്കെയാണ് പാടല്ലേ. അപ്പം എന്തായാലും ഓളെ കൊണ്ടൊരു പാട്ടൊക്കെ നമുക്ക് പാടിപ്പിക്കാം. അപ്പം നമുക്ക് പാട്ടിലേക്ക് പോവാം. അതിന് മുന്നേ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇക്കാക്ക ഇർഫാൻ എന്നാണ് അവൻ്റെ പേര്. അപ്പം നമ്മൾ ഇവിടുന്നും കേരളത്തിൽ നമ്മൾ ഇവിടുന്ന് കോഴിക്കോടുന്നു ബാംഗ്ലൂർ പോയില്ലേ, ആ സമയത്ത് ഓൻ്റെ ഫ്ലാറ്റിൽ ഓൻ്റെ റൂമിലേനും നമ്മൾ അവിടെ നിന്ന്. അത് പലർക്കും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും ആ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പം അവനിപ്പോൾ ഇവിടെ ഇല്ല, അവനിപ്പോൾ പഠിക്കാൻ വേണ്ടി പുറത്തു പോയതാ. ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ്. ആ ഈ റൈഡ് കഴിഞ്ഞിട്ട് ഞാനില്ലേ അവിടെ പോകുമ്പോൾ ഞാനില്ലേ അവിടെ.
അപ്പം ഇതേമാതിരി ഇവിടെ സിവില് കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇവിടെ മലപ്പുറം കുറ്റിപ്പുറത്തായിരുന്നു പഠിച്ചത് എം ബി എസിൽ. അപ്പം അത് കഴിഞ്ഞ് എം ബി എ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ലണ്ടനിൽ പോയതാണ് മാഞ്ചസ്റ്ററിൽ. അപ്പം അവിടെയും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് പണി കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ട് കിടക്കുകയാണ് ആളവിടെയും. അപ്പം ഇങ്ങനെ വിളിക്കലുണ്ട്, ഇങ്ങനെ ചോദിക്കും എന്താ കാര്യങ്ങളൊക്കെ. അവിടെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. അതാണ് മെയിൻ ആയിട്ട് ചോദ്യം, കാരണം അവിടെ ഫുഡ് അങ്ങനെ ആണല്ലോ, കാരണം ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊന്നും അവിടെ കിട്ടില്ലല്ലോ. അപ്പൊ എന്നാലും നമുക്ക് ഓളെ പാട്ടിലേക്ക് പോവാ. റെഡിയാണോ? നോക്കാം. അപ്പൊ എന്നാ പാടല്ലേ, ഏത് പാട്ടാ പാടുന്നേ? ഫിലിം സോങ് ആണ്. ആ എന്നാ തുടങ്ങാ. കിളി വന്നു കുഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയ ദാരി മൂടിയിഴ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയ ദാരി അവളുടെ മിഴിയിൽ കരിമശിയാലേ കനവുകൾ എഴുതിയ ദാരി അവളെ തരളിതയാക്കിയതാരി വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നിമിനേരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി പുലരിതൻ ചുംബന അപ്പൊ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കാണാണ്ട്. അപ്പൊ ഇതൊക്കെ എനിക്ക് കിട്ടിയാന്ന് വിചാരിക്കണ്ടാ, അവിടെതാ എനിക്കും ഒക്കും കൂടി കിട്ടിയതാ. നല്ല കോമ്പറ്റീഷനാ നടക്കണ്. ഇതേ ഇതാ എനിക്ക് കിട്ടിയ ഒന്നും കിട്ടില്ല. എന്താ ഇതൊക്കെ ഓക്ക് കിട്ടിയാണ്. എന്താ നമ്മളൊരു സൈക്കിൾ ഉണ്ട് അവിടെ, സ്പെഷ്യൽ സാധനം. നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിന് പോയപ്പോ തിരൂരിൽ വെച്ചിട്ട് മമ്മ കണ്ടുപിടിച്ചതാണ് ഇച്ചുവിനെ. ഇച്ചു ഇങ്ങനെ ഗ്രീൻ സൈക്കിൾ ഒക്കെ ഓടുന്ന തിരൂര് പ്രോഗ്രാം അല്ലേ, ഇച്ചു നേപ്പാളില്. നേപ്പാളിൽ പോയപ്പോ നമ്മളിങ്ങനെ ഇച്ചുവിനെ കുറിച്ച് ഇങ്ങനെ റോട്ട് വന്ന് ഇങ്ങനെ കണ്ടപ്പോ ഇച്ചുവിന്റെ മാതിരി ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ ചുറ്റി കളിക്കുന്നു സൈക്കിള്. അപ്പൊ പിന്നെ ഓർമ്മ വരുമ്പോ നിങ്ങൾ അങ്ങോട്ടാ നോക്കിയ ഓർമ്മക്കുറവൊന്നുമില്ല. ഓ ഇവിടെ ഭയങ്കര ഇതാണ്. ശരി ശരി. അപ്പൊ ഇതൊക്കെ ആണ് ഇതാ കണ്ടില്ലേ സംഭവങ്ങള്. പിന്നെ അതാ കൊറച്ചിതാ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവള് പാടിയ പാട്ട് കേട്ടില്ലേ. അപ്പൊ എന്തായാലും ഇവള് കുറച്ച് ആൽബവും കാര്യങ്ങളൊക്കെ പാടിയിക്കണ്. അപ്പം അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലെ താഴെ തരാം. അതിപ്പം ഒരു ആൽബം എത്ര വ്യൂ ആയി? അപ്പൊ 97 ലക്ഷം. ആ ഒരു ആൽബം 97 ലക്ഷം ആയി ഒരു ആൽബമാണ്. അത് ഞാൻ എന്തായാലും അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇടാം. വേണമെങ്കിൽ ഓളെ കൊണ്ട് രണ്ട് പരി അത് പാടിപ്പിക്കും ചെയ്യാം. പാടണോ? അപ്പൊ നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇരിക്കാം. അവിടെ ലൈറ്റ് കുറച്ച് കുറവല്ലേ. എന്തായാലും തായത്ത് പോയി സൈക്കിള് കാര്യങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ. തായത്താണ് സൈക്കിളൊക്കെ ഉള്ളത്. അക്കോട്ട് പോവാ. അപ്പം ഇനി എണീക്ക. അപ്പം ഉമ്മ വല്ലതും പറയണം നമ്മുടെ യൂട്യൂബ് കുടുംബത്തിനോട്. സലാം വല്ലതും പറഞ്ഞോളി. അപ്പം പോവാ, വാ തായത്തൊന്നും പാടാം. ആ വരപ്പാ തായത്ത് പോവാ. നമുക്ക് നമ്മളെ സൈക്കിളൊക്കെ ഒന്ന് കാണാം. അപ്പം ഓള ആൽബത്തിൽ ഒരു രണ്ടുപേരി പാടല്ലേ. ഉമ്മാന്റെ മടിത്തട്ട് സുറുകിയ പൂന്തട്ട് താലോലം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട് ഉമ്മാനെ മറക്കല്ലേ നൂവും കൊടുക്കല്ലേ ഇരുലോകം കളയല്ലേ നരകം നീ തേടല്ലേ. അപ്പൊ ഇതിന്റെ പേരെന്താ ആൽബത്തിന്റെ? ഉമ്മി. ഉമ്മി. അപ്പം ഞാൻ എന്തായാലും അത് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഇടാം. അപ്പൊ എല്ലാരും ഒന്ന് പോയി കാണാം. അതെ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ സൈക്കിള് കാണല്ലേ.
താഴത്തേക്ക് താഴത്താണ് സൈക്കിളില്. ഇതിപ്പം വീടുള്ളത് നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞാല് മുകളിലാണ്. ഏഹ് അപ്പം താഴത്ത് ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തതാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് ഇവിടെ ഒരു ഷോപ്പാണ്. നമ്മൾ ഹസ്സങ്ക എന്ന് പറഞ്ഞൊരു അവിടെ നടത്തുകയാണ്. നമ്മുടെ ഷോപ്പ് തന്നെയാണ്, നമ്മളിവിടെ മൊബൈൽക്ക് നടത്താൻ വേണ്ടി കൊടുത്തതാണ്. അപ്പം കഴിഞ്ഞ കേരള ടു കാശ്മീർ കഴിഞ്ഞ് വരുമ്പം നമ്മൾ താക്കോല് വാങ്ങുകയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വീട്ടിലാരും ഇല്ലേ ആ സമയത്ത്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൂപ്പരെ. ഇപ്പം എന്ന് പറഞ്ഞാൽ 12 മണി വരെ ഇവിടെ ഷോപ്പൊക്കെ പറ്റുള്ളൂ. കാരണം ഇവിടെ തൊട്ടടുത്ത് പറഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ അപ്പുറമൊക്കെ കുറച്ച് ആൾക്കാർക്ക് കൊറോണ ഒക്കെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ 12 മണി വരെ പറ്റുള്ളൂ ഈ അരീക്കാട് പീഡിയ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ പൂട്ടിപ്പോയി മൂപ്പര്. അതുകൊണ്ട് മൂപ്പര് ഇനിയിപ്പോൾ കാണാൻ പറ്റില്ല. പിന്നെ നമ്മളെ സൈക്കിൾ ഉള്ളത് അതാ ഞാൻ പറഞ്ഞില്ലേ വാടക കൊടുത്തതിന്. ഈ വീട് വാടക കൊടുത്തതിനും ഇപ്പം ഇവിടെ ആരുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് സൈക്കിള് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം അത് കാണല്ലേ. അപ്പോൾ നമുക്ക് എന്നാൽ ഉള്ളിൽ കയറി സൈക്കിളൊക്കെ എടുക്കുക. അപ്പം ഇത് ലോക്കാണ്. ഇതാണ് താക്കോല് വെക്കണ സ്ഥലം. നിങ്ങൾ ആരോടും പറയരുതട്ടോ. ഏഹ് അപ്പം തുറന്നിട്ട് അപ്പം ഇവിടെ ആരുമില്ല. ഞാൻ പറഞ്ഞില്ലേ വാടകക്കാരൊന്നും ഇല്ല. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കാലിയാണ്. അതാ അത് നമ്മുടെ സൈക്കിളാണ് ആ റൂമിൽ. ഇനിയിപ്പോൾ എൻ്റെതാ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ വെളിച്ചം കുറവാണ്, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് എടുക്കാം സൈക്കിള്. നമ്മുടെ സൈക്കിളാണ് ഇത്. ശരിക്കും MTB സൈക്കിളാണ്. ഞാനിത് വാങ്ങിയ സമയത്ത് അന്നൊരു 3 കൊല്ലം മുന്നാണ് വാങ്ങിയത്. പറയുകയാണെങ്കിൽ ഇപ്പോൾ 3 കൊല്ലം പറയുമ്പോൾ 2017 ഒരു മാർച്ച് 10 ഇപ്പം 3 കൊല്ലമായി ഈ മാർച്ച് കഴിഞ്ഞപ്പോൾ. അന്നൊരു 24,000 രൂപ കൊടുത്ത് വാങ്ങിയ വണ്ടിയാണ് ഇത് എന്ന് പറഞ്ഞാൽ. MTB ഞാൻ പറഞ്ഞില്ലേ അധികം ആൾക്കാർ ടൂറിങ്ങിനൊക്കെ ഉപയോഗിക്കുക, വല്ല ഹൈബ്രിഡോ റോഡോ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാനിത് വാങ്ങിയതിനെക്കൊണ്ട് ഇത് ഉപയോഗിച്ചെന്നുള്ളൂ. കുഴപ്പമൊന്നുമില്ല, ലേശം വലിയ ടയറായതിനെക്കൊണ്ട് ഓട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവുമെന്നല്ലാണ്ട് വേറെ സീനൊന്നുമില്ല. ഇതുവരെ അങ്ങനെ എവിടെയും കുടുങ്ങി പോയതായിട്ട് ഒന്നും ഉണ്ടായിട്ടുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാൻഡിൻ്റെ പേര്. അതിൻ്റെ റാവൻ റൂക്കി എന്ന് പറഞ്ഞ മോഡലാണ് ഇത്. എന്താ ഞാനെൻ്റെ നേപ്പാൾ യാത്രയും ഓൾ കേരളയും പിന്നെ എന്താ ഈ കേരള ടു കാശ്മീരിലും ഒരുപാട് കിലോമീറ്റർ ചെയ്യുമ്പോൾ തന്നെ ആയിക്കണോ. ആ അതാ ഓളെ സൈക്കിളായിട്ട് ഓളെ വന്ന് നമുക്ക് ഓട്ടി വരല്ലേ. അപ്പോൾ വരൂ വരൂ നമ്മളെ സൈക്കിൾ എടുത്തിട്ടേ 2 റൗണ്ട് അടിച്ചു തരാം. ഇതിൻ്റെ വിചാരം ഇവന് മാത്രമേ കഴിയുള്ളൂ എന്നല്ല, നമുക്കും ഇതൊക്കെ കഴിയൂ. എന്നാ ഓട്ടി അങ്ങനെ കയറരുത്, സീറ്റ് ആയിട്ടാണ്. സീറ്റ് താഴ്ത്തി തരണോ. പിടിക്ക് സൈക്കിൾ പിടി. ശരി ഞാൻ കൊടുത്തു. ഉണ്ടെന്നെടുത്ത് കയറാൻ പറ്റില്ലല്ലോപ്പാ. എങ്ങനെയുണ്ട്? പക്ഷെ ചന്തി ഭയങ്കര വേനാണ്. എന്താ അത് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ലല്ലോ ഇവര് കുഷ്യൻ. അപ്പൊ ഞാൻ എങ്ങനെയാ പോയത് എന്ന് മനസ്സിലായോ? എത്ര കാലം ഭയങ്കര വേനാ നല്ലൊരു കുശ്യൻ വേണം. ഏ വേദന ഒക്കെ ഉണ്ടാവല്ലേ.
ആരും മേടിക്കരുത്. ആ വേണം. അപ്പൊ നമ്മളൊന്ന് അവിടെ വരെ പോയ കേട്ടോ. ശരി. അപ്പൊ റൈഡൊക്കെ ചെയ്തിട്ട് ഒരുപാടായിട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു സമയമാകുമ്പോ റോഡൊക്കെ കാലാണ്, വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം കുറച്ചൊന്ന് അവിടെ വരെ പോവാ, എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ നാട്. ഇവിടെ ഒരു പുഴയൊക്കെ ഉണ്ട് സൈഡിൽ, അപ്പൊ അങ്ങോട്ടൊന്ന് പോയേക്കാം. എല്ലാരും കളിക്കാ, എന്നെ കൂട്ടോ കളിക്കാന്. ഏ ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു പുഴയാണ്. നമ്മളെ കിളിച്ചുട്ടമ്മാബയൊക്കെ ഇല്ലേ, അതിലത്തെ ഒരു പാട്ട് സീനൊക്കെ ഇവിടുന്നാണ് ഷൂട്ട് ചെയ്ത്. പണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ സമയത്ത് മോഹൻലാലൊക്കെ വന്ന് എന്താ ആ വഞ്ചിയിലൊക്കെ ഇരുന്നിട്ട് ഒരു തോണിയിലൊക്കെ ഇരുന്നിട്ട് ഒരു പാട്ടൊക്കെ ഇല്ലേ, നല്ല ചെറുതാകും പെട്ടോ. ആ ഇതൊക്കെ ഇവിടുന്ന് അടുത്തത് അന്ന് ആ പുഴയാണ് ഈ കാണുന്നത്. ഹോയ് 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 പതിരല്ലേ. നമ്മളിങ്ങനെ വെറുതെ ഒക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ വെച്ചിങ്ങനെ ഇറങ്ങിയതാ. അവിടെ അല്ലേ വരല. ആ നമ്മൾ വെറുതെ രണ്ട് റൗണ്ട് അടിക്കാതെ വെച്ചിങ്ങനെ ഇറങ്ങിയതാ. പോട്ടെ. അങ്ങനെ ഉണ്ട്, ചവിട്ടാൻ പറ്റുണ്ടോ? നമുക്കിതേ വേണ്ടി നാരകസോടെ. ആ അപ്പൊ ഒക്കെ പീടിയാൻ തുറന്നേരോ നാരകസോടെ. മനസ്സിലായില്ലേ, ചില്ലറ അടങ്ങാറൊന്നല്ലോ ചവിട്ടാനത്. നമ്മളെ വീടിന്റെ മുന്നിലുള്ള റോഡ് തന്നെ കേട്ടോ. ഇവിടെ ഇങ്ങനെ ആളുകളൊന്നും ഇല്ല, കാരണം ആരും പുറത്തിറങ്ങണമൊന്നും ഇല്ല. അതേമാതിരി തന്നെ ഈ ലോക്ക്ഡൗൺ ആയിട്ട് ഇറങ്ങി ഇറക്കാടോ. പോലീസിനെ കൊടുക്കട്ടോ, ഇതൊക്കെ പോലീസ് പോവും.
പിന്നെ വിട്ട് കൊണ്ടോ കേട്ടോ, ഞാൻ പോരെ കേറിക്കോ. ഈ കാണുന്ന റോട്ടുമ്മ കൂടെ നമ്മളങ്ങനെ കുറച്ച് ഇങ്ങോട്ട് പോയി, ഞാൻ അങ്ങോട്ട് തിരിച്ച് വരുന്നേ, പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കണ്ടല്ലോ. അപ്പം ഇനിയിപ്പം നമുക്ക് തിരിച്ച് വെക്ക സൈക്കിള്. അപ്പം നമ്മളെ ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറട്ടെ, കൊറോണ വേഗം മാറട്ടെ, ലോക്ക്ഡൗൺ എന്തായാലും മാറിക്കോളൂ. അപ്പോൾ നമ്മളെ മെയിൻ ഐറ്റം കേരള ടു കാശ്മീർ, ഇത് വെച്ചിട്ടാണ് ഇവിടുന്ന് പോയതും, പോയി വരുന്നത് വരെ അതുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം കുറച്ച് എന്താ പറയുക, ചതഞ്ഞിപ്പോയി. കാരണം ട്രെയിനിൽ തിരിച്ചു വരുമ്പോളേ, തിരിച്ചു വരുന്ന സമയത്ത് ഒരു വെച്ചത് ശരിയായില്ല. അപ്പോൾ കുറച്ച് അതവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് എടുത്തു വെക്കാം, നമ്മളെ ഓർമ്മയില്ല ഇതൊക്കെ. എന്നാൽ നമുക്ക് കൂട്ടല്ലേ, കൂട്ടിക്കോ. പിന്നെ ഇത് കൂട്ടാൻ നമുക്ക് വലിയ പണിയല്ലേ. എന്നിട്ട് അവിടെ ചെടുങ്ങൾ എങ്ങനുണ്ട്? ഓ, നന്നായിട്ട് വേർത്തിട്ടോ. അറിയ ചൂടാണ്, കുറെ ദിവസമായി പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയത്. എങ്ങനുണ്ടൊരു അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കൈയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. നമ്മളെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞില്ലേനോ ആ കേരള ടു കാശ്മീർ ആയിട്ട് എക്സ്പീരിയൻസ് പറയണേ. അപ്പം ഞാൻ പറഞ്ഞ മാതിരി തന്നെ നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ കേരള ടു കാശ്മീരിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡിൻ്റെ എത്രാമത്തതാണെന്നോ എന്താണെന്നോ ഒന്ന് ആ കമൻറ്റിൻ്റെ കൂടെ എഴുതുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ ബൈ.